മിസ്സിന്റെ കുട്ടിമക്കൾ എല്ലാവരും ഇവിടെ ഓടി എത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി നല്ല അടിപൊളി ഒരു പസിലുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൽ വെൻ അലൈക് ജോയിൻസ് ഒരുപോലുള്ളവർ ചേരുമ്പോൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? കുറേ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു അല്ലേ? കുറേ സംഖ്യകൾ ഗുണിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് നമ്മൾ പഠിച്ചത്? ആ ഏകദേശം 1 മുതൽ 10 വരെ എല്ലാ സംഖ്യകളുടെയും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏകദേശം എന്തായാലും എൻ്റെ കുട്ടികൾക്ക് ഒരു 8 വരെയൊക്കെ എന്തായാലും അറിയാം. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച്, ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദാ മിസ് ഇവിടെ കുറേ പസില് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം ഇവിടെ എന്താ, കുറേ കുറേ കള്ളികളിൽ കുറേ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില കള്ളികളിൽ എന്തില്ല, സംഖ്യകൾ കാണാനില്ല. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, മിസ്സിൻ്റെ കൂടെ കൂടുമോ? നമുക്ക് രണ്ടു പേർക്കും കൂടെ അടിപൊളിയായിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരം കണ്ടെത്താം കേട്ടോ. അപ്പോൾ ആദ്യം നോക്കിയേ, ആദ്യത്തെ ലൈനിൽ ആദ്യത്തെ കോളത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ 2 × 2 എന്തോ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടുക എന്ന് പറഞ്ഞു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 കൂടെ എന്ത് ഗുണിച്ചാലാണ് നമുക്ക് 6 ആൻസർ കിട്ടുക? ഓർമ്മയുണ്ടോ 2 കൂടെ എന്താ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 3 ആണല്ലേ. നമുക്ക് 2 × 3 ചെയ്താലാണ് 6 കിട്ടുക. ആ വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. ഇനി നോക്കൂ, ഇനി നേരെ അവിടുന്ന് താഴേക്ക് നോക്കിയേ. താഴേക്ക് നോക്കുമ്പോൾ എന്ത് കാണാനുണ്ട്? 6 × 2 എന്തോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 24 കിട്ടും. 6 കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 24 കിട്ടുക? ഓർക്കുന്നുണ്ടോ, ഓർമ്മയുണ്ടോ? 6 കൂടെ ഏത് സംഖ്യ, ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരുന്നു നമുക്ക് 24 കിട്ടുന്നത്? ഓർമ്മയുണ്ടോ ഏതായിരുന്നു? ദാ നോക്കൂ, 6 × 4 ആയിരുന്നു അല്ലേ? 6 × 4 ആയിരുന്നു 24 അല്ലേ? 6 കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 24 കിട്ടുക. അപ്പം നമുക്ക് അതും കിട്ടി. 6 × 4 = 24. ഇനി എന്താ, ദാ അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഒരു കള്ളി നോക്കിയേ. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞത്? ഏതോ ഒരു സംഖ്യ കൊണ്ട് 1 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 4 കിട്ടും. ഏതായിരിക്കും ആ നമ്പർ? ഏത് നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 4 കിട്ടുക? ആ നമ്പർ തന്നെ അല്ലേ? അപ്പൊ ഏതായിരിക്കും? 4 × 1 ചെയ്താലായിരിക്കും നമുക്ക് 4 കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ കള്ളിയിൽ എന്താ എഴുതേണ്ടത്? 4 ആണ്. അപ്പൊ 4 × 1 ആണ് 4 എന്ന് പറയണത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അത്രയും കിട്ടി. ഇനി നമുക്ക് എന്താ ഈ ലൈൻ പൂരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം നമുക്ക് ഈ കള്ളിയും അറിയില്ല, ഈ കള്ളിയും അറിയില്ല. ഏതെങ്കിലും ഒരു കള്ളിയെങ്കിലും അറിഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അപ്പുറത്തേക്ക് പോവാം. അവിടെ നോക്കിക്കേ, ഇതാ ഇവിടെ എന്തോ × 5 ചെയ്തപ്പോ നമുക്ക് 30 എന്ന് കിട്ടി. എന്തേ × 5 30? എന്തിൻ്റെ കൂടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 30 എന്ന ആൻസർ കിട്ടുക? ഓർമ്മയുണ്ടോ, 6 അല്ലേ? എന്തായിരുന്നു? 6 × 5 ആണ് നമുക്ക് 30 എന്ന ആൻസർ കിട്ടുക അല്ലേ? 6 × 5 ആണ് എന്ത്? 30. അപ്പം എന്താ കിട്ടുക? ദാ ഈ കള്ളിയിൽ ഒളിഞ്ഞിരിക്കുന്ന സംഖ്യ ഏതാണ്? 6 ആണ്. അപ്പം നമുക്ക് അതും കിട്ടി. 6 × 5 = 30. ഇനി നമുക്ക് അടുത്ത കള്ളി നോക്കാലോ. അപ്പോൾ അതാ നോക്കൂ, 6 × 8 എത്രയാ? ഇവിടെ 6 നമുക്ക് കിട്ടി, ഇവിടെ 8 ഉണ്ട്. അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും കിട്ടുക?
സിക്സ് ഇൻറ്റു എയ്റ്റ് എത്രയാ? ഓർമ്മയുണ്ടോ എത്രയാന്നുള്ളത്? 48 അല്ലേ? 48. അപ്പൊ നമുക്ക് അതും കിട്ടി. 6 × 8 48. ഇനി ഇതാ ഇവിടെ ഒരു കള്ളി ബാക്കിയുണ്ട്. അതെങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക? ഒന്ന് നോക്കൂ. 8 × 4 = എന്താണെന്നാണ്. എന്താ 8 × 4? 8 × 4 = എത്രയാ? 8 × 4 = 32 അല്ലേ? 8 × 4 = 32. അപ്പോൾ 8 × 4 = 32 എന്ന് കിട്ടും. നമ്മൾ അടിപൊളിയായിട്ട് ഒരുവിധം എല്ലാ കള്ളികളും പൂരിപ്പിച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കള്ളിയും കൂടെ ബാക്കിയുള്ളൂ. എന്തോ × 24 ചെയ്താൽ നമുക്ക് 48 കിട്ടും. അതെന്താണെന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് അറിയാൻ വഴിയില്ല, അതെന്താണ്? അത് കുറച്ച് വലിയ കാര്യമാണ്. × 24 = 48. എന്താന്ന് അറിയാൻ പറ്റുമോ? അറിയോ നിങ്ങൾക്ക്? 2 ആണ്. 2 × 24 = എന്ത്? 48 എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല രസകരമായ ഒരുപാട് പസിൽസ് ഒക്കെ നമുക്ക് ഇനിയും സോൾവ് ചെയ്യാനുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ വീഡിയോസും നമ്മുടെ ക്ലാസ്സസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിലുള്ള കൂട്ടുകാരെയും നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിനെയും ഒക്കെ നിങ്ങളിത് അയച്ചു കൊടുക്കുക. അവരൊക്കെ അടിപൊളിയായിട്ട് പഠിക്കട്ടെ. എല്ലാവരോടും എന്ത് പറയുക? നമ്മുടെ 3-ാം ക്ലാസ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, അപ്പോൾ ടാറ്റാ.